ബുള്ളറ്റുകളിൽ ഉപയോഗിച്ച് വരുന്ന ഡീകംപ്രഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. മുമ്പ് ക്ലച്ച് ലിവറിൻ്റെ അടുത്ത് തന്നെ സ്ഥാനം പിടിച്ചിരുന്ന ഒരു ചെറിയ ലിവറായിരുന്നു ഡീകംപ്രഷൻ ലിവർ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ലിവറാക്കി മാറ്റിയിട്ടുണ്ട് ഇത്. എന്താണ് ആക്ച്വലി ഡീകംപ്രസർ കൊണ്ട് ഉള്ള പ്രയോജനം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബുള്ളറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ലിവർ പിടിച്ച് ആംബിയർ കറക്റ്റാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആംബിയർ നേരെ നിൽക്കുന്ന രീതിയിലാക്കണം. ആംബിയർ ഇടത്തോട്ട് ഡിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജിങ്ങും, വലത്തോട്ട് ഡിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ്ങുമാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് നടുക്ക് നിർത്തുന്നത്? ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അല്ലാതാക്കാനും. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ബുള്ളറ്റ് ഉൾപ്പെടെ എല്ലാ ഇൻറ്റേർണൽ കമ്പസ്റ്റ്യൻ എഞ്ചിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളും വായുവിനെയും ഇന്ധനത്തെയും വലിച്ചെടുത്ത് കംപ്രസ് ചെയ്തതിന് ശേഷമാണ് പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. 8 ഭാഗം ഇന്ധനവായു മിശ്രിതത്തെ വലിച്ചെടുത്ത് 1 ഭാഗമായി കംപ്രസ് ചെയ്തിട്ട് അത് ജ്വലിപ്പിച്ചിട്ടാണ് പെട്രോൾ എഞ്ചിനായ ബുള്ളറ്റിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കിക്ക് ലിവർ ചവിട്ടി താഴ്ത്തുമ്പോൾ സംഭവിക്കുന്നത് ഇന്ധനവായു മിശ്രിതത്തെ വലിച്ചെടുത്ത് മർദ്ദിച്ച് ആദ്യത്തെ തവണ പവർ ഉണ്ടാക്കും. ആദ്യത്തെ തവണ പവർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ പവർ കൊണ്ട് തന്നെ പിന്നീട് പിസൺ പ്രവർത്തിക്കുകയും ബാക്കി സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് മുതലായ എല്ലാ സ്ട്രോക്കുകളും നടക്കുകയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ 4 സ്ട്രോക്കുകളിൽ കംപ്രഷൻ സ്ട്രോക്ക് മാത്രമാണ് ചലിക്കാൻ പ്രയാസമുള്ളത്. കാര്യം വായുവിനെയും ഇന്ധനത്തെയും കൂടെ കംപ്രസ് ചെയ്യുക എന്നുള്ളത് നല്ല പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിന് 8-ൽ 1 ആയിട്ടോ ഡീസൽ എഞ്ചിനുകളിലാണെങ്കിൽ 22-ൽ 1 ആയിട്ടോ ചുരുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ കാര്യം ബാക്കിയുള്ള എഞ്ചിനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആ ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് എനർജി ഒരുപാട് ആവശ്യമുണ്ട്. ആ എനർജി ആവശ്യം വരുമ്പോൾ ബുള്ളറ്റിനുള്ള പ്രത്യേകത വെച്ചാൽ 100 cc 3.5 ഇരട്ടി ബലം അപ്പോൾ ഈ കംപ്രസ് ചെയ്യാൻ ആവശ്യമുണ്ട്. 350 cc എയറിനെ 8-ൽ 1 ആക്കുന്നതും 100 cc എയറിനെ 8-ൽ 1 ആക്കുന്നതും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും. ഈ ഡീകംപ്രസർ ലിവർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സാധാരണ മറ്റു വാൽവുകളെ പോലെ തന്നെ അകത്തേക്ക് തുറക്കുന്ന ഒരു വാൽവാണ്. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പം ഇത് അകത്തേക്കാണ് തുറക്കുന്നത്. അകത്തേക്ക് തുറക്കുമ്പോൾ അതുവഴി ഈ ഇന്ധനവായു മിശ്രിതം കുറച്ച് വെറിയിലേക്ക് ലീക്ക് ചെയ്ത് പോവുകയും നമ്മുടെ കാലുകൾക്ക് ആയാസരഹിതമായി ബുള്ളറ്റിനെ, എഞ്ചിനെ ഒന്നുകൂടെ കറക്കാനും കഴിയും. അമ്മീറ്റർ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പിസ്റ്റൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. പിസ്റ്റൺ കംപ്രഷന് വരുമ്പോഴാണ് ഇടത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇടക്ട് എന്നിട്ട് സെൻട്രലാവുന്നത് കംപ്രഷൻ സ്ട്രോക്ക് കഴിഞ്ഞ് ജസ്റ്റ് പവർ സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അതറിയാൻ വേണ്ടിയിട്ടാണ് അമ്മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡീകംപ്രഷൻ ലിവർ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു സംശയം പലർക്കും തോന്നാം. ഡീകംപ്രഷൻ ലിവർ ഒന്നും വേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മൾ കാലത്രയും ശക്തമായിട്ട് പ്രവർത്തിപ്പിക്കേണ്ടി വരും ചില അവസരങ്ങളിൽ. ഇപ്പം കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലാണ് സാധാരണ ബൈക്കൊക്കെ ഓഫ് ചെയ്യും, ബൈക്കോ കാറോ ഒക്കെ ഓഫ് ചെയ്യുമ്പം വന്ന് നിൽക്കുന്നത്. എപ്പോഴും കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് എഞ്ചിൻ നിൽക്കുന്നത് തന്നെ. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന എഞ്ചിനെ പിന്നീട് തിരിക്കാൻ കൂടുതൽ എനർജി വേണ്ടിവരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടൊരു ദോഷം. അതുകൊണ്ട് തന്നെയാണ് കാറുകളിലൊക്കെ ഇത്തരം സിസ്റ്റത്തിന് ഉയർന്ന കപ്പാസിറ്റിയുള്ള ബാറ്ററികൾ ഘടിപ്പിക്കാൻ കാരണം. അതേസമയം കാറുകളിലും ഇതുപോലെ ഡീകംപ്രഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പല ഡീസൽ എഞ്ചിനുകളിലും ഈ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഡീസൽ എഞ്ചിനുകളിലൊക്കെ ഡീകംപ്രഷൻ ലിവർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ടാക്കുന്നത്. അത്രയും തന്നെ എളുപ്പമായിരിക്കും. പലരുടെ ഈ ആംബിയറും ഡീകംപ്രസറും തമ്മിലുള്ള ആ ബന്ധം പലരും തെറ്റിദ്ധരിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇപ്പം ഏത് വാഹനത്തിനും ഡീകംപ്രസർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. മിക്കവാറും ബാറ്ററി ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനങ്ങൾക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാറില്ല. ഒരു ഡീകംപ്രസർ പിടിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം കുറച്ചുകൂടെ കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററി പിടിപ്പിക്കുന്നതാണെന്ന് വാഹന നിർമ്മാതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.